നമ്മുടെ ചിന്നും ഉണ്ണിമോളും മദർസ് ഇട്ട് വരുന്ന പൊട്ടിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ രണ്ട് ദിവസം കൂടുമ്പോൾ അപ്പോൾ ഇടുന്ന വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ജോലികളുള്ളൊരു ദിവസമായിട്ട് പക്ഷെ നമ്മൾ രണ്ട് ദിവസമെങ്കിലും കുടുംബം എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേന്ന് പറയുമ്പോൾ നമ്മുടെ റെബിമോൻ ഇതാ ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ണിമോളും ഉണ്ണുണ്ണിയും മദ്രസയിൽ പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഷാംപൂ ഉണ്ടാക്കാനുണ്ട് നമ്മുടെ ഷാംപൂ വായന നാച്ചുറൽ ബ്യൂട്ടി ഷാംപൂന് നല്ല സെയിലുണ്ട് കാരണം താരൻ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഉള്ളിൽ വരാനൊക്കെ നല്ല റിവ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സെയിൽ ഉണ്ട് അപ്പോൾ അതെന്ന് പറയുമ്പോൾ അപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത് മേക്ക് ചെയ്യണം അപ്പോൾ അതിന് കുറച്ച് സംഭവങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാനുണ്ടായിരുന്നു പ്രധാനപ്പെട്ട നീലാമ്പരി കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാണ് മുത്തുപണികളെ ഭയങ്കര കഷ്ടപ്പാടാണ് ആദ്യം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ മുത്തുകാൻ ഇക്കാട് വീട്ടിൽ നിന്നാണ് കൊടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് തന്നെ കൊടുന്ന് ഇപ്രാവശ്യം അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് അത് ഉണ്ടാക്കണം അതുപോലെ ആയിട്ട് നമ്മളെ ലിബാമിന് ഒരുപാട് 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 ഓർഡർ ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഓർഡേഴ്സ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഓർഡറിനൊക്കെയുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് ഉണ്ടാക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കണം കുറേ ഓർഡേഴ്സ് അയക്കാനുണ്ട് എല്ലാം അവിടെ സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഏതായാലും മക്കൾ ഉണ്ണിമോൾ ഉണ്ണിയൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ മുറ്റം നന്നായി അടിച്ചു വാരി ഇട്ട് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ വാരി ക്ലീൻ ആക്കി ഇട്ടു നമ്മളെ റബിമോന് ട്യൂഷന് പോവാൻ നിക്കുക എടപ്പാളാണ് പഠിക്കുന്നത് ട്യൂഷന് എട്ടുമണിക്ക് പോണല്ലേ എട്ടുമണിയുടെ ബസ്സിനല്ലേ പോവാ എട്ടുമണിയുടെ ബസ്സിനല്ലേ പോവാ മണിയുടെ ബസ്സിന് പോകട്ടോ മറ്റേ നമ്മളെ ഉണ്ണിമോളും ഉണ്ണുണ്ണിയൊക്കെ മദ്രസയിൽ പോയിക്കയാണ് അപ്പൊ അവർ വന്നിട്ടില്ല ഓടണ്ട തോളിട്ടൂടെ നമ്മുടെ ചിന്നും ഉണ്ണിമോളും മദർസ് ഇട്ട് വരും രണ്ടാളുടെ അപായം ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ചിന്നുവിന്റെ മുഖം ഒന്ന് കാണിച്ചു തരാം ചിന്നു ഇങ്ങോട്ടൊന്നും അവിടെ വെയില്ല ഇങ്ങോട്ട് നോക്ക് ചിന്നു ഇന്നലെ അലക്കിയത് എടുക്കുമ്പോ കാണിച്ചേ കണ്ട ചുണ്ണിൻ്റെ അവിടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കാലുമ്മലും ഉണ്ട് ചിന്നുവിന് നല്ല വേദന ഉണ്ട് അപ്പൊ ചിന്നു അടിക്കേണ്ട മുറ്റൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കാലു കാണിച്ചു കൊടുത്തപ്പോ കണ്ട കാലുമ്മലും മുറിൻ്റെ ഇട്ടു അപ്പൊ ചിന്നുവിന് ഇനി രണ്ട് ദിവസം എന്താണ് റെസ്റ്റ് ആണ് ഇതെന്താ എഴുതി എഴുതി തലയുടെ മേലും കൂടി എഴുതി തുടങ്ങിയാ മദർച്ച തോർക്കുമ്പക്ക് അനക്ക് കാണൂല പൂവി നോക്കട്ടെ എന്റെ അപായ കാണിച്ചു കൊടുക്കേ നോക്കട്ടെ ഏ ഇതാണ് ഇപ്പോൾ മദർസേക്ക് വാങ്ങിച്ച ബാഗ് കിട്ടോ ഈ ബാഗ് വേണം ഇങ്ങനത്തെ ബാഗ് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ബാഗ് വാങ്ങി സ്കൂൾക്കും കൊണ്ടുപോകാനുള്ളത് രണ്ട് പേജാ പിന്നെ നമ്മൾ ആകോ ആക്കെ അടിക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കിടന്ന് ദൈനീളൊക്കെ എടുക്കലും ഇവർ രാത്രി അപ്പോൾ അതിൻ്റെ പായയും മടക്കിയൊക്കെ കേട്ടോ ഒരാൾ രാവിലെ തന്നെ നീറ്റിതാണ് ഫോണുമ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ ഉണ്ണുമോളത് വന്നിട്ട് അനിയത്തിനെ പൊന്നായിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിമോളുടെ മദർസ് ബാഗ് ആട്ടെ ഇവരൊക്കെ വിളവന്മാരാണ് ഇവരൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പരീക്ഷയുടെ സമയത്തും കൂടെ കൊണ്ടുപോകാൻ അനുസരിച്ചിട്ടാണ് ഇവർ മദർസ് ബാഗ് വാങ്ങുന്നത് അപ്പോൾ ഇത് ഉണ്ണിമോളുടെ മദർസ് ബാഗാണ് മുത്തുവണീസ് അത് നമ്മുടെ ആര്വയ്പ് ഇവിടെ കുറെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മുത്തുക്ക പറിക്കുന്ന വീഡിയോ ആദ്യം ഒന്ന് കാണാട്ടോ ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് അപ്പോൾ മുത്തുവണീസ് ഇവിടെ ആദ്യം ആര്വെയ്പ്പുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ വീട് നിൽക്കുന്ന സമയത്ത് വെട്ടിയതാണ് പിന്നെ ഞാൻ തൈകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടന്നിട്ടാണ് വീടുകളിൽ കണ്ടപ്പോൾ അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ അപ്പം മുത്തക്ക അങ്ങനെ പൊട്ടിച്ചു തരാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പൊട്ടിച്ചിറങ്ങുമ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചത് ഹിബട ഉമ്മയല്ലേ എന്ന് അപ്പം പറഞ്ഞാൽ അതേ ഹിബട ഉമ്മയാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിബട് ക്ലാസ്സിലാണ് എൻ്റെ പേര് സിനിമ ാണെന്ന് പറഞ്ഞോ അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആര്വേപ്പ് പറിച്ചത് കാരണം നമ്മുടെ വീട്ടിലില്ല ഉള്ള വീട്ടിലും പോയി തേടി പറിച്ചു കൊണ്ടുവരണം അതുപോലെ തന്നെ മൈലാഞ്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കഞ്ഞിക്കൂർക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ അലോവേര റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീലാമ്പരി ഇതാ നീലാമ്പരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് എന്താ പറയുക തെയ് മുരിങ്ങട എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഷാമ്പൂ ഉണ്ടാക്കാനുണ്ട് അതിൽ ഇനി ഒരുപാട് ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്കാനുണ്ട് കേട്ടോ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ഡൽ അങ്ങനെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ സെറ്റ് സെറ്റാക്കാറുണ്ട് ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മളെ ഷാംപൂ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷാംപൂവിൽ നിങ്ങൾ ആ പാക്കറ്റിന്റെ മേലെ എഴുതിയത് എന്താണെന്ന് വായിച്ച് നോക്കാറ് പോലും ഉണ്ടാവില്ല ചിലര് വായിച്ച് നോക്കും പക്ഷെ അതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല അല്ലേ പക്ഷെ നമ്മൾ ഇതുപോലെ വീടുകളിൽ ഹോംമെയ്ഡ് എൻ്റെ കാര്യം മാത്രമല്ല ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നവർ എന്തായാലും നൂറ് ശതമാനം അത് പക്കയായിട്ടാ കൊടുക്കാൻ ശ്രമിക്കുകയുള്ളൂ കാരണം നമ്മളൊന്നും വലിയ സംരംഭ സംരംഭകരല്ല ഇതൊക്കെ പോയി അല്ല നമ്മൾ വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സാധനം അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരാൾക്ക് ഫസ്റ്റ് ആയിട്ട് ആയിട്ടിപ്പോൾ നിങ്ങൾ ഒരുപാട് ബ്രാൻഡുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് നമ്മളെ ബ്രാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന ബ്രാൻഡ് നമ്മൾ നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുത്താലാണ് നിങ്ങൾ ആ ബ്രാൻഡ് ഉപയോഗിച്ചിട്ട് വീണ്ടും ആ നമുക്ക് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ബ്രാൻഡ് വേണ്ട ഇത് തേടാമെന്ന് വിചാരിക്കണമെങ്കിൽ ഞാൻ ഞങ്ങൾ തരുന്ന സാധനം നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി വേണം അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്ന പൈസയ്ക്ക് അത് ക്വാണ്ടിറ്റിയും കൂടെ വേണം അപ്പോൾ എല്ലാത്തിനും ഒരു എന്താണ് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് മാത്രം പൈസ വേണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അങ്ങോട്ടും കൂടെ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവണം ഗുണം ഉണ്ടാവണം നോക്കിയാലും നമ്മുടെ ബിസിനസ് നടക്കുള്ളൂ ഒരു ദിവസം വാങ്ങിയാൽ പോരല്ലോ ഒരു ദിവസം ബിസിനസ് ചെയ്താൽ പോരല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ് അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് സോപ്പ് മേക്കിങ് പഠിക്കുന്ന കൂട്ടുകാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ താത്താൽ ഉപയോഗം ഉണ്ടാവും ഇതെങ്ങനെയാണ് സെയിൽ ക്കാന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സോപ്പ് മേക്കിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുന്ന സോപ്പുകൾ ആദ്യം നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് കൊടുക്കുക ആദ്യം നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്കത് നല്ലൊരു സാധാ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിനേക്കാളും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കുക എന്നതിനു ശേഷം അങ്ങനെ പയ്യെ പയ്യ പയ്യെ എന്തായാലും നിങ്ങളെ സോപ്പിന് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് സെയിൽ ഉണ്ടാവും കാരണം നമ്മൾ അത്ര നല്ല സാധനങ്ങൾ കൊടുക്കും പിന്നെ ജനങ്ങൾ തേടി പോവുക പിന്നെ ചിലർ പറയുന്ന പത്ത് രൂപയുടെ സോപ്പാണ് താത്ത ഇവിടെ ആൾക്കാർ വാങ്ങുന്നുള്ളൂ ഇരുപത് രൂപ ആ അവർ വാങ്ങുന്ന സോപ്പിന് അവർക്ക് അത്രയും അവരെ ഹെൽത്തിനെ പറ്റിയിട്ട് അവർ കോൺഷ്യസ് ആവുന്നുള്ളൂ എന്ന് നിങ്ങൾ കരുതുക അവർക്ക് പത്ത് രൂപ ഇന്ന് കൊടുത്തിട്ട് നാളെ അൻപത് രൂപ ചിലവാക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വിചാരിക്കട്ടേന്ന് കരുതുക അല്ലാതെ അപ്പം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം നാച്ചുറലാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കണമെങ്കിൽ അത് തേടി പിടിക്കണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ അത് വാങ്ങണമെങ്കിലൊക്കെ അത്യാവശ്യം റേറ്റ് വേണം അപ്പം ഇപ്പം നിങ്ങൾ എന്നെ നോക്കുക നമ്മളിപ്പോൾ ഒരു നൂറ് രൂപക്ക് ഒരു കടയിലെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കരുതുക നമ്മൾ പോയിട്ട് ഓടിപ്പോയിട്ട് ആ നൂറ് രൂപയുടെ ഡ്രസ്സ് അപ്പുറത്ത് ഇരുന്നൂറ് രൂപയുടെ ഡ്രസ്സ് ഡ്രസ്സായിരിക്കും നമ്മളെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടാവുക പക്ഷെ നമ്മളെടുത്ത് നൂറ് രൂപയുടെ ഡ്രസ്സ് പെട്ടെന്ന് നാശമായി പോകുന്നുണ്ട് അലക്കൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കത്തിക്കിൽ കഴിഞ്ഞ് പക്ഷെ നമ്മൾ ഫ്രണ്ട് എടുത്തത് കുറച്ചു കൂടെ റേറ്റ് കൂടിയതുകൊണ്ട് അത് കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് അധികം നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ നൂറ് ചിലവാക്കേണ്ടി വീണ്ടും പൈസ നമുക്ക് ചിലവാക്കേണ്ടി വരികയാണ് അങ്ങനെ എനിക്കൊക്കെ ഇത്ര പറഞ്ഞു തരാൻ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങളെ ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ വാട്സപ്പ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങള് മാറുന്നത് വരെയാണ് നമ്മുടെ ക്ലാസ് അപ്പുറത്ത് നമ്മുടെ താറാവും ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ബോക്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസിങ് ഉണ്ട് അപ്പോൾ ഇനി ചോറ് വെക്കണം രാവിലെ ദോശയും ഞാൻ പറയുമോന് പോകുന്ന ഒരു ഭാഗം ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അവന് പോയി അവനക്ക് വേണ്ടിയിട്ട് അവൻ എട്ട് മണിക്കുള്ള ബസ്സിന് പോകണം അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടുള്ള ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇവർക്ക് ഉള്ള റെഡിയാക്കി ഇനി ഇവർക്കുള്ള ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ ഈ നാല് മക്കളെയും ഇവിടെ നിർത്തിയിട്ട് വേണം എനിക്ക് പോകാൻ ഒറ്റയ്ക്ക് മുത്തക്ക തലശ്ശേരിയിലാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഞാൻ എൻ്റെ പർച്ചേ എൻ്റെ പർച്ചേസിങ് എനിക്കുള്ള സാധനങ്ങൾ എനിക്കിതിനായിട്ടുള്ള ആവശ്യങ്ങൾ തേടി പിടിക്കണമെങ്കിൽ ഞാൻ തന്നെ പോണം ഒരു സൺഡേ വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഉണ്ടാവുകയുള്ളു അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മളെ ഒറ്റയ്ക്കുള്ള ഓട്ടമാണ് ആ ഓട്ടം അവസാനിക്കുന്നത് നല്ല രീതിയിലാവുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് പിന്നെ കൂടുതൽ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ദോശ കഴിക്കുകയായിട്ട് ഇരുന്നിട്ട് വേണ്ട സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പം നമ്മൾ വിചാരിക്കും അതി എന്നെക്കൂടെ ഒറ്റയ്ക്ക് പറ്റുമോ എനിക്കിതൊക്കെ അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് ഒറ്റയ്ക്ക് പറ്റെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നടക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത് സെയിലാവുക അല്ല അങ്ങനെ നമ്മൾ രണ്ട് മനസ്സോട് കൂടിയിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ഒന്നും നടക്കില്ല ഒരു ചുക്കും നടക്കില്ല അതുപോലെ തന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ തളരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ മനസ്സിലായിരിക്കും നമുക്ക് തളരാൻ താല്പര്യം നമ്മൾ നമ്മളെ അവോഡ് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ പോവാതിരിക്കാം നമ്മളെ ആവശ്യമുള്ളവർക്കാണ് നമ്മൾ നമ്മളെ സ്നേഹം കൊടുക്കേണ്ടത് നമ്മളെ സ്നേഹം വെറുതെ ഒരു പുറമൂടിയായിട്ട് നമ്മളെ ചീറ്റ് ചെയ്യുന്നവരെ നമ്മളെ സ്നേഹിക്കാതിരിക്കുക അതിപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ളവരായാലും ആരായാലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കേട്ടാ അങ്ങനെയൊക്കെ ദോശ ഇമ്മ ചോട്ടില്ല നമുക്ക് കിട്ടാം ഇന്നുംകോള് ദോശ എടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ സ്ഥലമ ചുട്ടാന്ന് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഉണ്ടാവട്ടെ അപ്പം ഞാൻ ഔട്ടിൽ വന്നിട്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇരിക്കാൻ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ ഇരുന്നോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഇനി ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ അതുപോലെ തന്നെ ഇന്നലെ മുത്തുകാക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടാണ് എന്നാലും മുത്തുക നമ്മൾ പടിഞ്ഞാറങ്ങാടി എസ് ബി ഐ എ ടി എം ഇന്ന് ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാഷ് എടുത്തിട്ട് പൈസ അങ്ങനെ അടിക്കുന്ന സൗണ്ട് കേട്ടു അക്കൗണ്ടിൽ നിന്ന് പൈസ പോയ മെസ്സേജും വന്ന് പതിനായിരം രൂപയുടെ മെസ്സേജും വന്ന് പൈസ ഇങ്ങനെ നമ്മളെ പൈസ നിക്കിയാൽ പൈസ വരുമ്പോൾ അവർ എണ്ണുന്ന എന്തോ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ വന്നത് മൂന്ന് പ്രാവശ്യം വന്നു പക്ഷേ പൈസ പുറത്തോട്ട് വന്നില്ല ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് തിരിച്ചു പോകുന്നു അപ്പോൾ ഇനി മുത്തുക്കനറു ബാങ്ക് ആണ് ശരിക്കും മുത്തുക്കാൻ്റെ പക്ഷേ എസ് ബി ഐയിൽ നിന്നാണ് ക്യാഷ് എടുത്തത് അപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ ഇനി ഇന്നിപ്പോൾ ബാങ്കിൽ പോയിട്ട് അന്ന് നമുക്ക് ഇൻഫോം ചെയ്യേണ്ടേ അവിടെയുള്ള ആളുകൾ പറഞ്ഞ് രാത്രി കേട്ടോ അപ്പോൾ കുറേ ആളുകൾ ക്യാഷ് എടുക്കാൻ വന്ന അവർ പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് തിരിച്ച് കയറുന്നു പക്ഷേ നമുക്കൊന്ന് പറയേണ്ട കടമുണ്ടല്ലോ അപ്പോൾ അത് അവിടെ പോയി പറഞ്ഞതിന് ശേഷം വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ പോകാൻ പിന്നെ ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോഴി ഷെഡിൽ ഇപ്പോൾ കോഴികളൊന്നുമില്ല സ്വർഗത്തിലിപ്പോൾ കോഴികളൊന്നുമില്ല കോഴിയൊക്കെ പോയി കുറേ കോഴീനെ സെയിലാക്കി കുറേ കോഴി ചത്തുപോയി ഉള്ളത് പറയാമല്ലോ ഇപ്പം താറാവുകളെ ഉള്ളൂ താറാവിനെ നമ്മളെ ആടും കൂട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ താറാവുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം നല്ല അടിപൊളിയാണ് അപ്പം നമ്മളെ ഷെഡ് ഷെഡുണ്ടല്ലോ അപ്പം എനിക്ക് ഒരു ഷോപ്പ് സെറ്റാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വീട് വിട്ട് പോയിട്ട് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല ഞാൻ അപ്പോൾ വീട്ടിൽ തന്നെ സെറ്റാക്കണം മക്കളെ കാര്യങ്ങൾ നടക്കണം അങ്ങനെ ഒരു ഹോംമെയിഡ് ഹോമിൽ തന്നെ ഇരുന്ന് ചെയ്യണം എന്നൊരാഗ്രഹമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച ഷെഡ് നന്നായിട്ട് വൃത്തിയാക്കി നല്ല തേച്ച് മിനുക്കി സുന്ദര കുട്ടപ്പനാക്കി അവിടെ ഫുള്ള് ക്ലീനാക്കി അവിടെ ഓല മേലൊക്കെ ഓലക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമ്മുടെ സോപ്പിൻ്റെ കാര്യങ്ങൾ ഷാംപൂ അതുപോലെ തന്നെ എല്ലാം ഈ ബിസിനസ് കാര്യങ്ങളെല്ലാം അവിടെ ഷെഡിലോട്ട് മാറ്റി ഡിസ്പ്ലേ മാത്രം നമ്മൾ പുറത്തൊരു കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഒരു ഇറക്കിയിട്ട് അവിടെ ഗ്ലാസ് അടിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യണം എല്ലാ പരിധിയിൽ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ അപ്പം അതിന് ഇനി പണിക്കാരെ വിളിക്കണം അപ്പം അതിൻ്റെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും സെറ്റ് ആക്കാനുണ്ട് കാരണം ഓൾറെഡി നമ്മളെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ആ സ്റ്റോക്കൊക്കെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണം ഇൻഷാള്ളതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം വീഡിയോഗ്രാഫർ ഇവിടെ ഇരിക്കുകയുണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് മടി കൂടുതലാണ് പിന്നെ നമ്മളെ വീഡിയോക്കൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറയാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ അത്ര വലിയ ഫോണും കാര്യങ്ങളൊന്നും അല്ല വിവോ തേർട്ടി ഫൈവ് ആണ് വെറുതെ ഫോൺ വാങ്ങിച്ചിട്ട് ക്യാഷ് ചിലവാക്കാം താല്പര്യമില്ല പക്ഷേ അതുമാത്രമല്ല നമ്മളെ ബിസിനസ് നടക്കണമെങ്കിൽ നല്ല ഫോണും വേണം അപ്പോൾ എനിക്ക് അല്ല നമ്മുടെ മുത്തുക്ക് എനിക്കൊരു ഫോൺ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടിയാൽ കൊള്ളാം അല്ലേ ഉണ്ണി മോളെ അപ്പോൾ നോക്കിയൊക്കെ നോക്കിയൊക്കെ എന്ന് പറഞ്ഞേ എന്നുശേഷം അല്ല മുത്തുകാൻ്റെ വണ്ടി ഡെസ്റ്റിനെ കയറ്റിയാൽ കുറച്ച് ലീവ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ലീവ് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ദൂരെ പോയിട്ട് നമുക്ക് ഈ നമ്മുടെ ലിബാമിനുള്ള ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ അത് ഫാമുകളിൽ നിന്ന് പറിച്ചെടുക്കുന്ന അങ്ങനെയൊക്കെ ഒന്ന് വാങ്ങി നല്ല ഫ്രഷായിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാനിങ് ഉണ്ട് ഇൻഷല്ല നോക്ക അപ്പൊ എന്തായാലും ഞാൻ ഞാനിനെട്ടെന്നു തന്നെ ചോറൊക്കെ വെച്ചിട്ട് ഞാൻ പോവാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ബോക്സ് അങ്ങനെ പറഞ്ഞില്ലേ അതിനു വേണ്ടിട്ട് പോണം ഇക്കാക്ക ഇത് കഴിഞ്ഞ് വന്നിട്ട് പോവാച്ചിട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവർ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇവർക്കറിയാം ഇവരെ സൂക്ഷിക്കാൻ ഇവർ ആര് വന്നാലും വാതില് കാര്യങ്ങളൊന്നും തുറക്കൂല ഇവിടെ ചിലർ പറയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മൊത്തം ഇങ്ങനെ ഒറ്റക്കാണ് മക്കളൊന്നും പറയില്ല എന്ന് ഇവർ ഒരാളും മനുഷ്യൻ വന്ന വാതിലൊന്നും തുറക്കില്ല ഇവർക്കറിയാം എല്ലാ കാര്യങ്ങളും ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അല്ലേ അവർക്ക് ധൈര്യമുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഉണ്ണിമോളെ കൂട്ടി പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ അനുബേവി ഉണ്ണിമോൾ ഉണ്ടെങ്കിലാണ് കൂടുതൽ നിൽക്കുകയുള്ളു പക്ഷെ എനിക്ക് ഉണ്ണിമോൾ ഉണ്ടെങ്കിലാണ് എനിക്ക് എനിക്കിവിടെ ആക്കി പോകുമ്പോഴും ഒരു സമാധാനമുള്ളൂ പിന്നെ ബൈക്കിൽ പോയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്തൊക്കെ റെബിമോനെ കൊണ്ട് മാപ്പിട്ടിട്ടൊക്കെയാണ് പോവാറുള്ളത് എനിക്ക് ഒറ്റക്ക് അങ്ങനെ ബൈക്കിൽ പോകുന്ന ശരി എനിക്ക് ഈ മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് തലവേദന ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് ഇടക്ക് തല ചുറ്റുന്ന പോലൊക്കെ തോന്നും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് ബൈക്ക് ഒറ്റക്ക് ഓടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ബൈക്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ കൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അതിൽ ഇൻവോൾവ് ആവുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും കൂടെ ആയിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് നല്ല മാശാത നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ലിബാവ് വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ലിബാവും കേട്ടോ ഞാനിപ്പോൾ ചെറുതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും കളർ വേണമെങ്കിൽ ഇത്രയും കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഷെയ്ഡ് വേണമെങ്കിൽ കുറച്ചും കൂടെ എടുത്തിട്ട് മസാജ് ചെയ്യുക അത്രയാണ് അതിൻ്റെ പ്രത്യേകതയുള്ളൂ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടും അതുപോലെ നമ്മൾ ചുണ്ടിൻ്റെ ഇതിൻ്റെ ചുണ്ടൊക്കെ എപ്പോഴും പൊട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഇവിടെയുള്ള കർപ്പ് കളർ അങ്ങനത്തെ ഒരൊക്കെ മാറി കിട്ടും കേട്ടാ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എൺപത്തഞ്ച് രൂപയാണ് റേറ്റും കൂടെ പറയും ഇനി റേറ്റ് എത്ര റേറ്റ് എത്ര വന്ന് ചോദിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഓയിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ ഓയിൻ്റെ റേറ്റ് നൂറ് എം എല്ലിന് വരുന്നത് മുന്നൂറ് രൂപയാണ് അൻപത് എം എല്ലിനു വരുന്ന നൂറ്റി അൻപത് രൂപയാണ് കൂടുതൽ വരെ നൂറ് എം എൽ ആണ് വാങ്ങിക്കുന്നത് കേട്ടോ കൊറിയർ ചാർജ് അറുപത് രൂപ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വരെ രണ്ട് പ്രാവശ്യമായിട്ട് കൊറിയർ ചാർജ് കൊടുക്കേണ്ടല്ലോ എപ്പോഴും നമ്മൾ ലാഭമാണ് പ്രതീക്ഷിക്കുന്നതല്ല അപ്പം ഞാനായാലും നിങ്ങളായാലും ലാഭമാണ് പ്രതീക്ഷിക്കുക അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ ഒരു കള്ളത്തരം ഇല്ലാതെ നമ്മൾ കൊറിയർ ചാർജറിന് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ നല്ല ഐഡിയയില്ല അപ്പോൾ എല്ലാവരും നൂറ് എം എൽ ആണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അലോവെ സോപ്പ് നമ്മൾ സോപ്പുകൾ പതിനഞ്ച് വെറൈറ്റി സോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിലവിൽ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എന്താ പറയുക സ്കിൻ കെയർ ഓയിലിൻ്റെ കൂടെ കൂടുതൽ പേര് അലോവെര സോപ്പാണ് പക്ഷേ നമ്മൾ ഏത് സോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഞാൻ വീണ്ടും പറയണത് എല്ലാത്തിനും നമ്മൾ അലോവേര മിക്സ് ആണ് പിന്നെ അലോവെര സോപ്പ് മാത്രമോ അലോവേര മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പതിനഞ്ച് വെറൈറ്റി സോപ്പുകൾക്കും അറുപത്തഞ്ച് രൂപയാണ് പിന്നെ ഷിയാ ബട്ടർ ഷിയാബട്ടോ അവർക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതൽ വേറെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനഞ്ച് നമ്മൾ സാധാ സോപ്പുകളുടെ റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഓരോന്നിലെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ നമ്പറ് കൊടുക്കാം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് എന്നെ പറ്റാറ്റാ